നമസ്കാരം. ഒടുവിൽ പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചു. ഇനി ഇങ്ങനെ നീണ്ടുപോയാൽ ഗുരുതരമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാം. അത്രയ്ക്കുണ്ടായിരുന്നു ഇന്ത്യയുടെയും അമേരിക്കയുടെയുമെല്ലാം ഈ ഒരു ആവശ്യം. കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നീക്കത്തിൽ നിന്ന് ഒഴിവാകാൻ ഭീകര സംഘടനയായ ജമാത് ഉദ്ധവയുടെ മൂന്ന് നേതാക്കളെ ജയിലിലടച്ച് പാകിസ്ഥാൻ. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ധനസഹായം നൽകിയതിനാണ് പാകിസ്ഥാൻ കോടതി മൂന്ന് ഭീകരർക്കും ശിക്ഷ വിധിച്ചത്. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടന ജമാത് ഉദ്ധവയാണെന്ന് ഇന്ത്യയും അമേരിക്കയും ഒരേ സമയം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഭീകരർക്ക് ധനസഹായം നൽകുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇവ തടയുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും FATF പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയായിരുന്നു. മാലിക് സഫർ ഇക്ബാൽ, അബ്ദുൾ സലാം, ഹഫീസ് അബ്ദുൾ റഹ്മാൻ മക്കി എന്നിവരെയാണ് പാക് കോടതി ശിക്ഷിച്ചത്. മാലിക് സഫർ ഇക്ബാൽ, അബ്ദുൾ സലാം എന്നിവർക്ക് 4 കേസുകളിലായി തന്നെ 16.5 വർഷം തടവ് ശിക്ഷയും ഹഫീസ് അബ്ദുൾ റഹ്മാന് 1 കേസിൽ 1.5 വർഷം തടവ് ശിക്ഷയുമാണ് വിധിച്ചിരിക്കുന്നത്. കുപ്രസിദ്ധ ഭീകരനായ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളികളാണ് ഇവർ. നിലവിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. രാജ്യത്തിനകത്തുള്ള തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം നൽകുന്നതിനെതിരെ നടപടിയെടുക്കാനായി പാകിസ്ഥാന് സെപ്റ്റംബർ 2020 വരെ അന്തിമ സമയപരിധി നൽകിയിരുന്നു. FATFന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് വഴി പാകിസ്ഥാന് അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നത് നിർത്തലാക്കും. ധനസഹായം നൽകുന്നതിനു പുറമെ പാകിസ്ഥാൻ ഭീകരർക്ക് സംരക്ഷണം ഒരുക്കുകയും സുരക്ഷിതമായ പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു ഭീകര സംഘടനകളെല്ലാം തന്നെ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ സഹായത്തോടെ തന്നെയാണ് ഇന്ത്യയെ ആക്രമിച്ചിരുന്നത്. പാകിസ്ഥാനെ FATF അഥവാ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയാൽ തന്നെ പണപ്പെരുപ്പവും പാകിസ്ഥാൻ രൂപയുടെ വൻ ഇടിവും കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ നശിക്കപ്പെടുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മുന്നറിയിപ്പ് നൽകി. ഒരു സ്വകാര്യ വാർത്താ ചാനലിനോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം പാകിസ്ഥാനെ FATFന്റെ കരിമ്പട്ടികയിൽപ്പെടുത്താൽ ഇറാനെ പോലെ തന്നെ ഇടപാടുകളെല്ലാം അവസാനിക്കും. അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളൊന്നും തന്നെ ഞങ്ങളുമായി ഇടപെടില്ല. ഇത് പാകിസ്ഥാൻ രൂപയെ ബാധിക്കും. രൂപ കുറയാൻ തുടങ്ങുമ്പോൾ അത് എത്ര കുറയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. രൂപ ലഭിക്കാൻ തന്നെ ഞങ്ങൾക്ക് വിദേശ കരുതലില്ല. രൂപ കുറയുമ്പോൾ വൈദ്യുതി, വാതകം, എണ്ണ തുടങ്ങി എല്ലാം വില കൂടിയതായിരിക്കെ ഞങ്ങൾ കരിമ്പട്ടികയിൽ പെട്ടുകഴിഞ്ഞാൽ പണപ്പെരുപ്പം കാരണം നമ്മുടെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ നശിപ്പിക്കപ്പെടും. ഇമ്രാൻഖാൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യത മെച്ചപ്പെടുത്തുന്നതിനും തീവ്രവാദത്തിന് ധനസഹായം നൽകുന്നതിനുമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള നിരവധി സമയപരിധികൾ നൽകിയിട്ടും പാകിസ്ഥാൻ കഴിഞ്ഞ 2 വർഷമായി FATFന്റെ കരിമ്പട്ടികയിലുണ്ട്.